Hi friends, ellarkum pudhiyoru video like swagatham. Innu oru purse aanu ṭo nammal thaikkan ponathu. Nammal kayilulla palaya thunigalokke undavile appo adu vechittu eluppathi thanne cheyan pattiya oru purse aayittana njan vannirikkunnu. Appo engeniya nokka. Appo aadi ningal oru paper edukka, nalla neelulla paper edukka. Appo adinte chuttum 1/2 inch gap vittittu lines varakkana. Ivadathe veedi 7 inch, appo adinte pagathi edukka 3/4 inch. Matte adu varallo lines varichu kodukka. ഇതായിരിക്കും പേഴ്സിന്റെ വീതി എന്ന് വരുന്നത് ഇനി അതിന്റെ മുകളിൽ നിന്ന് ഒരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്ക 4 ഇഞ്ച് 8 ന്റെ പകുതി 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം ഇനി താഴ്ത്തുന്ന ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് അതിന്റെ മിഡിൽ പോർഷൻ ആയിട്ട് ഇവിടെ ഒരു 2/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാനാണ് അതിന്റെ പ്രത്യേച മെഷർമെന്റ്സ് ഇല്ല ഒരു 2/2 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യാ എന്നിട്ട് ഇവിടുന്ന ഇതുപോലെ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് പേഴ്സിന്റെ വീതി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഒരു മെഷർമെന്റ്സ് എടുക്കാം ബാക്കിയെല്ലാം നിങ്ങളുടെ നീളം പേഴ്സിന്റെ നീളം എത്ര വേണം അതനുസരിച്ച് എടുത്താൽ മതി ഇപ്പോൾ ഇവിടുന്ന 2/2 ഇഞ്ച് ഞാൻ അതിന്റെ നീളം മാറ്റുന്നത് ഇതെങ്ങനെ അത് മടക്കി എടുക്കണേന്നാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെഷർമെൻറ്റ്സ് മനസ്സിലായെന്ന് എഴുതുന്നു ഇനി ആ മുകളിലാണ് ഒരു കുറച്ച് തൈൽത്തുമ്പ് നമ്മൾ ഇടേണ്ടത് ആ ട്രയാങ്കിളിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ വരച്ച് കൊടുക്കാം അപ്പോൾ പേഴ്സിൻ്റെ വീതിയാണ് 7 ഇഞ്ച് ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാത്തിനും പകുതിയായിട്ട് എടുക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ റഫായിട്ടൊരു പേപ്പറിൽ ചെയ്തു ഇവിടെ നമ്മൾ തൈൽത്തുമ്പ് കൊടുത്തു ഇനി അത് കട്ട് ചെയ്തെടുക്കുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ തൈൽത്തുമ്പ് മുന്നേ കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഫാബ്രിക്കും അതിൻ്റെ അടിയിൽ ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പാറ്റേൺ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കത് വരച്ച് കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പേഴ്സാണ് ഞങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ലൈനിങ് തുണി ഞാൻ ഈ തുണീൻ്റെ അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് ഇവിടെ നമ്മളൊരു 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക അത് പേഴ്സിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ ഇനി നമുക്ക് ഈ തുണീനെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ തുണീനെ നല്ല അവസ്ഥയ്ക്ക് ഇതുപോലെ മറിച്ചിടാണ് നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിൻസൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ വരയ്ക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ മടക്കാനുള്ള അളവ് മനസ്സിലാവുള്ളൂ ഇനി ഇവിടെ വരച്ച ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അവിടേക്ക് ഈ നല്ല ഫാബ്രിക്കിനെ മടക്കാം എന്നിട്ട് അത് പിഞ്ച് ചെയ്ത് കൊടുക്കാം നല്ല ഫാബ്രിക്ക് മാത്രം അടയ്ക്കാൽ മതി മറ്റേ ഭാഗം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇതുപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മടക്കാം ഇതുപോലെ വേണം നിങ്ങൾ മടക്കേണ്ടത് ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം മറ്റേ ഭാഗം സ്റ്റിച്ച് ചെയ്യരുത് നമുക്ക് തുണീനെ നല്ല അവസ്ഥയ്ക്ക് ഇടാനുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അവസ്ഥയ്ക്ക് മറിച്ചിടാം അതിന് മുന്നേ നമുക്കിവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം അല്ലെങ്കിൽ മടങ്ങുമ്പോൾ ആ ഒരു ഭാഗം ഇതായിട്ടിരിക്കും ഇതുപോലെ തുണീനെ എടുക്കുകയാണ് നമ്മൾ അപ്പോൾ ഇവിടെ നമ്മൾ നല്ല അവസ്ഥയ്ക്ക് മറിച്ചിട്ടു ഇനി ഇവിടെ ഒരു ഭാഗം ഇത് കൂടിയാണ് നമ്മൾ എടുത്തേ അല്ലേ അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് ഷേപ്പ് വരുന്നത് എന്നുകൂടി നമുക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഷേപ്പിലിരിക്കും അപ്പോൾ ഇവിടെ ഞാനൊരു സ്റ്റിക്കിംഗ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്കിവിടെ തയ്ച്ചു കൊടുക്കാം ഇതില്ലാത്തവർക്ക് വേണമെങ്കിൽ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഇങ്ങനത്തെ ഒരു പേഴ്സ് തയ്ക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നിങ്ങളൊരു റഫ് പേപ്പറിൽ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കുക അതിപ്പോൾ ഒരു സ്മോൾ സൈസിൽ വരുന്ന ഒരു പേഴ്സാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു